നമസ്കാരം. ഒരു ടി ജംഗ്ഷനെ എങ്ങനെ സമീപിക്കണമെന്ന് അല്ലെങ്കിൽ എന്താ എങ്ങനെയുള്ള അപകടമാണ് ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് ഒരു കാര്യം പറയാം. ഇതിപ്പോൾ ഒരു അനുഭവത്തിലുണ്ടായതാണ്. കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് ആദ്യത്തെ ഒരു തവണ സംഭവിച്ചപ്പോൾ അതൊരു അങ്ങോട്ട് കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ രണ്ടാമതും ഇത് ആവർത്തിച്ചപ്പോൾ ഒരു സംശയം, ഇത് അത്ര നിസ്സാരമല്ല ഒരു ടി റോഡിൽ. ഇപ്പൊ ഡ്രൈവിംഗ് അറിയാവുന്ന ആർക്കും തോന്നും ഒരു ടി ജംഗ്ഷനിൽ എന്താണ് ഇപ്പൊ ഇത്ര ഇത്, അത് ഈസി അല്ലേ, ഇതിനെ കുറിച്ച് ഇപ്പൊ എന്താണ് ഇത്ര പറയാനുള്ളത് എന്നൊക്കെ തോന്നും. പക്ഷെ അതൊരു അനുഭവത്തിൽ വരുമ്പോഴാണ് ഞാനും അതിനെ കുറിച്ച് ഇത്തിരി കാര്യമായിട്ട് ചിന്തിച്ചത്. ഒരു ടി ജംഗ്ഷനെ സമീപിക്കുന്ന സമയത്ത് പതിവ് പോലെ വലതുവശത്തേക്ക് നോക്കി, വാഹനമൊന്നുമില്ല, ഇടത്തോട്ട് നോക്കി. അവിടുന്ന് കുറച്ച് ദൂരെ നിന്ന് വണ്ടി വരുന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് പോകാനുള്ള സമയമുണ്ട്. ഉടനെ മുന്നോട്ടെടുത്തു. പക്ഷേ അപ്പോഴേക്കും വലിയൊരു ബ്രേക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് നോക്കുമ്പോൾ തൊട്ടു തൊട്ടില്ല എന്നുള്ള മട്ടിൽ വലതുവശത്ത് നിന്ന് ഒരു വാഹനം വന്ന് നിൽക്കുകയാണ്. അത്രയേറെ കാണാതിരുന്ന ഒരു വാഹനം എങ്ങനെ വന്നു, എവിടുന്ന് വന്നു എന്നുള്ളതൊന്നും ഒരു പിടുത്തമില്ല. ഒരു പക്ഷേ അമിത വേഗത്തിൽ വന്നതാവാം, അതല്ലെങ്കിൽ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ഏതെങ്കിലും ഒരു വാഹനം നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തത് പെട്ടെന്ന് മുന്നോട്ടെടുത്തതാവാം. അപ്പം അങ്ങനെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് രണ്ടു തവണ സംഭവിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിൽ കുറച്ച് കാര്യമുണ്ട്. നമ്മൾ ഒരു റോഡിൽ ടി ജംഗ്ഷനെ സമീപിക്കുന്നതിന് മുമ്പ് നമുക്കൊരു സിഗ്നൽ, അവിടെ ഒരു മാർക്ക് ഉണ്ടാവും, അതൊരു ടി ജംഗ്ഷനെ പറ്റി. പക്ഷെ അധികം ആരും ഒന്നും ഈ റോഡ് സൈനൊന്നും അധികം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, ഒരു ടാക്സി സുഹൃത്തിന് പറ്റിയ ഒരു അബദ്ധം, ഒരു അപകടം, അതും ഇതുപോലെ സംഭവിച്ചാകാനാണ് സാധ്യത. അത് അനുഭവത്തിൽ വന്നപ്പോഴാണ് അത് മനസ്സിലായത്, ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഒരു ടി ജംഗ്ഷനെ എങ്ങനെ സമീപിക്കണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ആ റോഡിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ വലതുവശത്തേക്ക് ആദ്യം നോക്കുന്നു, വാഹനമൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇടതുവശത്തേക്ക് നോക്കുന്നു, എന്നിട്ട് മുന്നോട്ട് എടുക്കരുത്, അതിന് മുമ്പ് ഒന്നുകൂടി വലതുവശത്തേക്ക് നോക്കിയിരിക്കണം. കാരണം ആ ഇടതുവശത്തേക്ക് നോക്കുന്ന സമയം കൊണ്ട് വലത്തുനിന്നൊരു വാഹനം വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ തൊട്ടടുത്ത് നിർത്തിയിട്ട് ഒരു വാഹനം മുന്നോട്ടെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വലതുവശത്തേക്ക് രണ്ട് തവണ നോക്കി ഉറപ്പിച്ചിട്ട് മുന്നോട്ടെടുക്കാവൂ. ഇത് മറ്റ് സ്ഥലങ്ങളിലാണെങ്കിൽ, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിങ്ങിലാണെങ്കിൽ വരുന്നത്, ഇതിപ്പോൾ ഞാൻ പറയുന്ന നാട്ടിലെ കാര്യം, ലെഫ്റ്റ് ഹാൻഡിലാണെങ്കിൽ ആദ്യം നമ്മൾ ഇടത്തോട്ട് നോക്കുകയും വാഹനമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വലതുവശത്തേക്ക് നോക്കുക, വീണ്ടും ഇടതുവശത്തേക്ക് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് റോഡ് മറികടക്കാവൂ, അല്ലെങ്കിൽ ലൈനിലേക്ക് പ്രവേശിക്കാവൂ. അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു അപകടത്തിന് സാധ്യതയുണ്ട്. ഇതൊരു ചെറിയ കാര്യമായിട്ട് കണക്കാക്കരുത്. ചെറിയ ഒരു അശ്രദ്ധ വലിയൊരു അപകടത്തിലേക്ക് വഴിവെച്ചേക്കാം.